ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോ റോ എന്ന ടോപ്പിക്കാണ് നമുക്കറിയാം ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ എസ് എസ് സി സി എച്ച് എസ് എൽ ആയാലും സി ജി എൽ ആയാലും എം ടി എസ് ആയാലും എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സാംസ് അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഗവർണർ ജനറൽസ് ആൻഡ് മൈസ് റോയ്സ് എന്ന് പറഞ്ഞ മോഡേൺ ഇന്ത്യയിൽ വരുന്ന ടോപ്പിക്ക് അപ്പോൾ നമ്മളിന്ന് നേരത്തെ നമ്മൾ കുറച്ച് ഗവർണർ ജനറൽ ജനറൽസിനെയും മൈസ് റോയ്സിനെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ത എവിടെ നമ്മൾ ബാക്കിയുള്ള ആളുകളെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നും അവരുടെ ടൈം പിരീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്റ്റ് വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് മായോ ആണ് അല്ലേ ലോർഡ് മായോ ആണ് നമ്മുടെ ഫേസ്റ്റ് വൈസ്രോയ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ലോർഡ് മായോൻ്റെ ടൈം പീരീഡ് നോക്കൂറ്റി നയൻ ടു എയ്റ്റീൻ സെവൻറ്റി ടു എപ്പോഴാണ് ലോർഡ് മായോൻ്റെ ടൈം പീരീഡ് എയ്റ്റീൻ സിക്സ്റ്റി നയൻ തൊട്ട് എയ്റ്റീൻ സെവൻറ്റി ടു വരെയാണ് ആരുടെ ടൈം പീരീഡ് വരുന്നത് ലോർഡ് മായോൻ്റെ ടൈം പീരീഡ് വരുന്നത് ഓക്കെ ഇനി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കാം Financial distribution between center and state introduced for the first time. Endana? സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ആദ്യമായിട്ട് ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് അല്ലേ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഇൻട്രഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര് ലോഡ് മായോ എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത് എന്താണ് പറയുന്നത് ഫേസ്റ്റ് സെൻസസ് അല്ലേ നമ്മുടെ ആദ്യത്തെ സെൻസസ് നമ്മുടെ ആദ്യത്തെ സെൻസസ് എപ്പോഴായിരുന്നു എയ്റ്റീൻ സെവൻറ്റി ടുവിലായിരുന്നു ആരുടെ ആരുടെ ടൈം പീരീഡിലായിരുന്നു ലോഡ് മായോന്റെ ടൈം പീരീഡിലായിരുന്നു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കി ഫസ്റ്റ് സെൻസസ് നോക്കി ഇനി മൂന്നാമത്തത് മായോ കോളേജ് ഓഫ് ദ റോയൽ എലൈറ്റ് വാസ് സെറ്റപ്പ് അല്ലേ മായോ കോളേജ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അല്ലേ അജ്മീറിൽ മായോ കോളേജ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ വരുന്ന എന്താണ് ലോർഡ് മായോ വാസ് ദ ഓൺലി ഗവർണർ ജനറൽ ഹു വാസ് കിൽഡ് ഇൻ ഇന്ത്യ അല്ലേ ഇന്ത്യയിൽ വെച്ച് മരിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരേ ഒരു ഗവർണർ ജനറലാണ് ആര് നമ്മുടെ ലോർഡ് മായോ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരേ ഒരു ഗവർണർ ജനറൽ ആണ് ആര് ലോർഡ് മായോ ഇപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു ആദ്യത്തെ സെൻസസ് പറഞ്ഞു എയ്റ്റീൻ സെവൻറ്റി ടൂലെ മായോ കോളേജ് അജ്മീറിലെ പറഞ്ഞു ലോർഡ് മായോ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ എന്നും പറഞ്ഞു പിന്നെ എന്താണ് വരുന്നത് ഹി വാസ് കിൽഡ് ബൈ ഷേർ അലി അഫ്രീദി ഇൻ പോർട്ട് ബ്ലെയർ അല്ലേ ആരാണ് കൊന്നത് ഷേർ അലി അഫ്രീദിയാണ് കൊന്നത് എവിടെ വെച്ചാണ് പോർട്ട് ബ്ലെയർ അല്ലേ പോർട്ട് ബ്ലെയർ എവിടെയാണ് ആൻഡമാൻ ആൻഡ് ഇക്കോബാറിലാണ് അല്ലേ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആര് കൊന്നത് ഷെയർ അലി അഫ്രീദി ലോർഡ് മായോനെ കൊന്നത് അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലം ഇനി അടുത്തതെന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലേ സ്റ്റാറ്റിസ്റ്റിക് സോറി സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതും ലോർഡ് മായോ ആണ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അപ്പോൾ ഒന്നുകൂടെ പറയാം ലോർഡ് മായോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടൈം പീരിയഡ് എയ്റ്റീൻ സിക്സ്റ്റി നയൻ തൊട്ട് എയ്റ്റീൻ സെവൻറ്റി ടൂ വരെയാണ് അദ്ദേഹം എന്തൊക്കെ ചെയ്തു സെൻട്രറിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് ചെയ്ത ആരാണ് അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അല്ല സോറി നമ്മുടെ ഫസ്റ്റ് സെൻസസ് അല്ലേ എയ്റ്റീൻ സെവൻറ്റി ടൂല് നമ്മുടെ ഫസ്റ്റ് സെൻസസ് നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽമാരായിരുന്നു ലോർഡ് മായോ ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മായോ കോളേജ് സ്റ്റാർട്ട് ചെയ്തു എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അജ്മീറിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലോഡ് മായോ ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഗവർണർ ജനറൽ അല്ലെങ്കിൽ അതിന് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഹി ഹി വാസ് കിൽഡ് ബൈ ഷെയർ അലി അഫ്രീദി അല്ലേ ഷെയർ അലി അഫ്രീദിയാണ് അദ്ദേഹത്തിന് വധിച്ചത് എവിടെ വെച്ചാണ് പോർട്ട് ബ്ലെയറിൽ വെച്ചാണ് വധിച്ചത് അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലേ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ്മാരുടെ സമയത്തായിരുന്നു ലോഡ് മായോൻ്റെ സമയത്തായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മായോനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇനി അടുത്ത ആരാണ് ലോഡ് റിപ്പൺ അല്ലേ കേട്ട പരിചയം ഉണ്ടാവും ലോഡ് റിപ്പൺ അദ്ദേഹത്തെ ടൈം പിരീഡ് എയ്റ്റീൻ തൊട്ട് എയ്റ്റീൻ വരെ അല്ലേ വരെയാണ് ആരുടെ ടൈം ടൈം ലോർഡ് വരുന്നത് ഇനി എന്താണ് വാസ് മോസ്റ്റ് ലൗഡ് ഗവർണർ ഗവർണർ ജനറൽ അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരെയാണ് നമ്മുടെ ലോർഡ് റിപ്പണയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം അതുപോലെ തന്നെ റിപ്പീൽഡ് ദ കോൺട്രവേഴ്സിയൽ ആംസ് ആൻഡ് വർണാക്കുല പ്രസ് ആക്ട് അല്ലേ ഭരണാകുള പ്രസ് ആക്റ്റും അതുപോലെ തന്നെ ആംസ് ആക്റ്റും ഒക്കെ ക്യാൻസൽ ചെയ്ത വ്യക്തിയായിരുന്നു ആര് ലോർഡ് റിപ്പൺ എന്ന് പറയുന്നത് ഓക്കെ ശ്രദ്ധിക്കുക പെർണാക്കുലർ ആക്റ്റും അതുപോലെ തന്നെ ആംസ് ആക്റ്റും ഒക്കെ ക്യാൻസൽ ചെയ്ത വ്യക്തി ആരാണ് അല്ലെങ്കിൽ റിപ്പീൽ ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ലോർഡ് റിപ്പൺ ആണ് നമ്മളിവിടെ എപ്പോഴും ചോദിക്കുന്നതാണല്ലേ ഈ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരാണ് അത് ക്യാൻസൽ ചെയ്തത് ആരാണ് കൊണ്ടുവന്ന വർഷം ഏതാണ് ഇങ്ങനെയുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് റിപ്പീൽ ചെയ്തത് ആരാണ് ആരാണ് റിപ്പൺ ആണ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെറ്റപ്പ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും അല്ലേ ഡ്യൂ ടു വിച്ച് ഹി വാസ് നോൺ ആസ് ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് അദ്ദേഹം കൊണ്ടുവന്നാണ് കൊണ്ടുവന്നാണെന്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ഒക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താണ് ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അപ്പോൾ ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് ആരാന്ന് ചോദിച്ചാൽ ആരാന്നാ പറയാ ലോർഡ് റിപ്പൺ ഓക്കെ ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് ലോർഡ് റിപ്പൺ അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കാര്യമാണെന്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് ഓക്കെ ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് ഇനി എന്താണ് ടു യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇൻ എയ്റ്റീൻ എയ്റ്റി ഫോർ ആൻഡ് അലഹാബാദ് യൂണിവേഴ്സിറ്റി ഇൻ എയ്റ്റീൻ എയ്റ്റി സെവൻ അദ്ദേഹത്തിൻ്റെ ടൈമിൽ വന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചാബ് യൂണി യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി ഫോർ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് അലഹാബാദ് യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി സെവൻ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി അതുപോലെ തന്നെയാണ് ഇൽബേർട്ട് ബിൽ ഓക്കെ ഇൽബേർട്ട് ബിൽ ഇൽബേർട്ട് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സീനിയർ ഇന്ത്യൻ ജഡ്ജസിന് ആരെ ട്രയൽ ചെയ്യാനുള്ള അവകാശമുണ്ട് ബ്രിട്ടീഷുകാരെ അല്ലേ ഇവിടെ ഇംഗ്ലീഷ് ഇവിടെയുള്ള ഇംഗ്ലീഷുകാരെ അല്ലെങ്കിൽ ഇവിടെയുള്ള യൂറോപ്യൻസിനെ ട്രയൽ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട് നമ്മുടെ ഇന്ത്യൻ സീനിയർ ജഡ്ജസിന് അധികാരമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാം എന്നുള്ള ഒരു കാര്യം പാസ്സാക്കിയ ബില്ലാണേത് ഇൽബേർട്ട് ബില്ലെന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇൽബേർട്ട് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഗവൺമെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരണാക്ല പ്രസ് ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹണ്ടർ കമ്മീഷൻ അല്ലേ ഹണ്ടർ കമ്മീഷൻ്റെ അപ്പോയിൻ ना ना रौी नौ रौी नौ ും അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പഠിച്ചു ഏറ്റവും ലൗഡായിട്ടുള്ള ഗവർണർ ജനറലാണ് ആര് ലോർഡ് റിപ്പൺ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത കാര്യമാണ് ആംസ് ആക്റ്റും എറണാകുള പ്രസ് ആക്റ്റൊക്കെ റിപ്പീൽ ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു അദ്ദേഹം കൊണ്ടുവന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലേ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അദ്ദേഹം കൊണ്ടുവന്നു അതായത് പഞ്ചായത്തും മുൻസിപ്പാലിറ്റിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന എന്താണ് ഫാദർ ഓഫ് സെൽഫ് ഗവൺമെന്റ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു പഞ്ചാബ് യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി ഫോർ അലഹാബാദ് യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി സെവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് എന്ത് ഇൽബേർട്ട് ബില്ല് അല്ലേ ഇൽബർട്ട് ബില്ല് ആരുടെ കലയാളിലാണ് വന്നത് അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ആരാണ് ലോഡ് റിപ്പണാണ് അതുപോലെ തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ത് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചിരിക്കുക ഇനി അടുത്തത് ലോർഡ് ഡഫ്രിൻ അല്ലേ ഇത് നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും ലോഡ് ഡഫ്രിൻ ഐ എൻ സി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും ലോർഡ് ഡഫ്രിൻ ലോർഡ് ഡഫ്രീൻ്റെ ടൈം പീരീഡ് എയ്റ്റീൻ എയ്റ്റി ഫോർ തൊട്ട് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് വരെയാണ് അല്ലേ എയ്റ്റീൻ എയ്റ്റി ഫോർ തൊട്ട് എയ്റ്റീൻ എയ്റ്റി വരെ എയ്റ്റ് വരെയാണ് അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് തേർഡ് ആംഗ്ലോ ബേമീസ് വാർ അല്ലേ തേർഡ് ആംഗ്ലോ ബേമീസ് വാർ നടന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ് എയ്റ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റീൻ എയ്റ്റി സിക്സ് കാലഘട്ടത്തിലായിരുന്നു എന്ത് തേർഡ് ആംഗ്ലോ ബേമീസ് വോറ് നടന്നത് ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് അല്ലേ എയ്റ്റീൻ എയ്റ്റി ഫൈവില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയ് അല്ലെങ്കിൽ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുന്നത് ലോർഡ് ഡഫ്രിൻ ആണ് അല്ലേ ലോർഡ് ഡഫ്രിൻ ആയിരുന്നു വൈസ്രോയായിട്ട് ഉണ്ടായിരുന്നത് ഇനി അപ്പോൾ ഒന്നുകൂടെ പറയാം ലോർഡ് ഡഫ്രിൻ എയ്റ്റീൻ എയ്റ്റി ഫോർ തൊട്ട് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് വരെയാണ് തേർഡ് ആംഗ്ലോ ബേമീസ് വോറ് എയ്റ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റീൻ എയ്റ്റി സിക്സ് സമയത്ത് അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ ഐ എൻ സി ഫോം ചെയ്യുന്ന സമയത്തും ആരായിരുന്നു ലോഡ് ഡഫ്രിനായിരുന്നു ഐ എൻ സി ഫോം ചെയ്തത് എപ്പോഴാണ് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് വേറെ എന്താ ഐ എൻ സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു ഐ എൻ സിയുടെ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അല്ലേ ആരാ ഐ എൻ സി ഫോം ചെയ്യുന്നത് എ ഒ ഹ്യൂമായിരുന്നു അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മുടെ ആനി ബസന്ത് വന്ന അല്ലെങ്കിൽ ആനിബസന്ത് ആയ വർഷം സരോജിനി നായിഡു ആയ വർഷം അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് എന്ത് ഐ എൻ സി എന്ന് പറയുന്നത് അപ്പം ഐ എൻ സി ഫോം ചെയ്തത് ലോഡ് ഡെഫറിനാണ് ഇനി അടുത്തത് ലോർഡ് ഹാർഡ് ടു അല്ലേ ലോർഡ് ഹാർഡ് ടു അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നയൻറ്റീൻ ടെൻ തൊട്ട് നയൻറ്റീൻ സിക്സ്റ്റീൻ വരെയാണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരിയഡ് എപ്പോഴാണ് നയൻറ്റീൻ ടെൻ തൊട്ട് നയൻറ്റീൻ സിക്സ്റ്റീൻ വരെയാണ് ഇനി അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഫ്രം കൽക്കത്ത ടു ഡൽഹി അല്ലേ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയത് ആരുടെ സമയത്തായിരുന്നു ലോർഡ് ഹാർഡ് സമയത്താണ് എപ്പോഴാണ് നയൻറ്റീൻ ഇലവനിൽ അല്ലേ നയൻറ്റീൻ ഇലവനിലാണ് എന്ത് മാറ്റിയത് ക്യാപിറ്റൽ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയത് ആരുടെ സമയത്തായിരുന്നു ലോർഡ് ഹാർഡ് ഇഞ്ച് ടുവിൻ്റെ സമയത്തായിരുന്നു ഇനി അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മദൻ മോഹൻ മാലവ്യ അല്ലേ ഹിന്ദു മഹാസഭ എപ്പോഴായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റീനില് അല്ലെ നയൻറ്റീൻ ഫിഫ്റ്റീനിൽ മദൻ മോഹൻ മൽ മാലവ്യ സ്റ്റാർട്ട് ചെയ്ത ഹിന്ദു മഹാസഭയുമാരുടെ സമയത്തായിരുന്നു ലോർഡ് ഹാഡിഞ്ചിൻ്റെ സമയത്തായിരുന്നു ഓക്കെ ഹിന്ദു മഹാസഭ ആരാ കൊണ്ടുവന്നത് മദൻ മോഹൻ മാലവ്യ ആണ് കൊണ്ടുവന്നത് ആര സമയത്തായിരുന്നു നമ്മുടെ ലോഡ് ഹാർഡിൻസി ടൂവിൻ്റെ സമയത്തായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റീനിൽ ഓക്കെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ നയൻറ്റീൻ ഇലവൻ ഹിന്ദു മഹാസഭ നയൻറ്റീൻ ഫിഫ്റ്റീൻ വർഷങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ലോഡ് ക്ലംസ്ഫോർഡ് അല്ലേ അല്ലെ ലോർഡ് ചംസ്ഫോർഡ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നയൻറ്റീൻ സിക്സ്റ്റീൻ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി വൺ വരെയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എപ്പോഴാണ് നയൻറ്റീൻ സിക്സ്റ്റീൻ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി വൺ വരെ അദ്ദേഹം ഉള്ള സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹോം റൂൾ ലീഗ് അല്ലേ ഹോം റൂൾ ലീഗ് അല്ലെ ആനി ബസന്ത് ബാലഗംഗാഥ തിലക്കിൻ്റെ ഒക്കെ ഹോം റൂൾ ലീഗ് അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് മൂമെൻസ് എപ്പോഴായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീൻ സമയത്തായിരുന്നു അല്ലേ ഹോം റൂൾ ലീഗിൻ്റെ മൂമൻസ് നയൻറ്റീൻ സിക്സ്റ്റീൻ സമയത്താണ് അതുപോലെ തന്നെ റൗലത്ത് ആക്ട് പാസ്സായത് അല്ലേ റൗലത്ത് ആക്ട് എപ്പോഴായിരുന്നു നയൻറ്റീൻ നയൻറ്റീൻ അല്ലേ റൗലത്ത് ആക്ട് പാസ്സായത് ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ജാലിയൻ വാലാബാഗ് നടന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു അല്ലേ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊണ്ടേഗു ക്ലംസ് ഫോർ റിഫോം അല്ലേ മൊണ്ടേഗു ക്ലംസ് ഫോർട്ട് റിഫോം നടന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു നയൻറ്റീൻ നയൻറ്റീനിൽ ഇപ്പം എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഹോം റൂൾ ലീഗ് നടന്നു ഹോം റൂൾ ലീഗ് നയൻറ്റീൻ സിക്സ്റ്റീൻ റൗലത്ത് ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ മൊണ്ടേഗു ചംസ്ഫോർഡ് റിഫോം നയൻറ്റീൻ നയൻറ്റീൻ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ പറയുക ജാലിയൻ വാലാബാഗ് അല്ലേ നയൻറ്റീൻ നയൻറ്റീൻ ഇതൊക്കെ ആരുടെ സമയത്തായിരുന്നു ചംസ്ഫോർഡിൻ്റെ സമയത്തായിരുന്നു ചംസ്ഫോർഡിൻ്റെ ടൈം പീരീഡ് നയൻറ്റീൻ സിക്സ്റ്റീൻ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി വൺ വരെയാണ് ഇനി അടുത്തത് ലോഡ് റീഡിംഗ് അല്ലേ ലോഡ് റീഡിംഗിന്റെ ടൈം പീരീഡ് എപ്പോഴാണ് നയൻറ്റീൻ ട്വന്റി വൺ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് വരെ ലോഡ് റീഡിംഗിൻ്റെ ടൈം പീരീഡ് എപ്പോഴാണ് നയൻറ്റീൻ ട്വന്റി വൺ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് വരെ അദ്ദേഹം കൊണ്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ത് സ്വരാജ് പാർട്ടി അല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വരാജ് പാർട്ടി എപ്പോഴാണ് ഫോം ചെയ്തത് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിൽ അല്ലേ സി ആർ ദാസും അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റുവും കൂടെ കൊണ്ടുവന്ന സ്വരാജ് പാർട്ടി അല്ലേ എപ്പോഴാണ് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലാണ് ഇനി ചൗരി ചൗര അല്ലേ ചൗരി ചൗര ഇൻസിഡൻറ്റ് എപ്പോഴാണ് നയൻറ്റീൻ ട്വന്റി ടൂലല്ലേ നയൻറ്റീൻ ട്വന്റി ടൂല് ചൗരി ചൗര ഇൻസിഡൻ്റ് നടന്നത് ആരുടെ സമയത്തായിരുന്നു ലോഡ് റീഡിങ്ങിൻ്റെ സമയത്തായിരുന്നു സ്വരാജ് പാർട്ടി ആരുടെ സമയത്തായിരുന്നു ലോഡ് റീഡിങ്ങിൻ്റെ സമയത്തായിരുന്നു സ്വരാജ് പാർട്ടി ഫോം ചെയ്ത നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലും ചൗരി ചൗര ഫോം ചെയ്തത് നയൻറ്റീൻ ട്വൻറ്റി ടുവിലുമാണ് ഇനി അടുത്തത് ലോർഡ് ഇർവിൻ അല്ലേ ലോർഡ് ഇർവിൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇർവിൻ ഗാന്ധി ഇർവിൻ പാക്റ്റ് അല്ലേ ഗാന്ധി അർവിൻ പാക്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ അദ്ദേഹമാണ് ആര് ലോർഡ് ഇർവിൻ അപ്പോൾ ടൈം പീരീഡ് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് തൊട്ട് നയൻറ്റീൻ തേർട്ടി വൺ വരെയാണ് ഓക്കെ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് തൊട്ട് നയൻറ്റീൻ തേർട്ടി വൺ വരെയാണ് ആര് ലോർഡ് ഇർവിൻ ഇനി അദ്ദേഹത്തിൻ്റെ സമയത്ത് നടന്നത് ലോഞ്ച് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലേ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റും ദന്ദി മാർച്ചും അല്ലേ നയൻറ്റീൻ തേർട്ടിയിലെ ദന്തി മാർച്ച് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റും ദന്തി മാർച്ച് നടന്ന ആരെ സമയത്താണ് ലോർഡ് ഇർവിൻ്റെ സമയത്താണ് അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് അല്ലേ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നയൻറ്റീൻ തേർട്ടിയിലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസും ആര സമയത്തായിരുന്നു ലോർഡ് ഇർവിൻ്റെ സമയത്തായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഗാന്ധി ഇർവിൻ പാക്റ്റ് അല്ലെ ഗാന്ധി ഇർവിൻ പാക്റ്റ് എപ്പോഴാണ് നയൻറ്റീൻ തേർട്ടി വൺലെ ഗാന്ധി ഇർവിൻ പാക്റ്റും വളരെ ആണ് ഇർവിൻ പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് നയൻറ്റീൻ തേർട്ടി വണിലെ ഗാന്ധി ഇർവിൻ പാക്റ്റ് അപ്പോൾ ഒന്നുകൂടെ പറയാം ലോർഡ് ഇർവിൻ ലോഞ്ച് ഓഫ് സിവിൽ ഡോ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ദന്തി മാർച്ചും നയൻറ്റീൻ തേർട്ടിയിലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നയൻറ്റീൻ തേർട്ടിയിലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നയൻറ്റീൻ തേർട്ടി വണ്ണിലെ ലോർഡ് സോറി ഗാന്ധി ഇർവിൻ പാക്റ്റ് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എപ്പോഴാണ് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് തൊട്ട് നയൻറ്റീൻ തേർട്ടി വൺ വരെയാണ് ഇർവിൻ്റെ ടൈം പീരീഡ് ഓക്കെ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തൊക്കെ ഒന്നും ഒന്ന് ഓടിച്ചു പോവാം ലോഡ് മായോ അല്ലേ മായോ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് ഒന്ന് പറയാം എയ്റ്റീൻ സിക്സ്റ്റി നയൻ തൊട്ട് എയ്റ്റീൻ സിക്സ് സെവൻറ്റി ടു വരെയാണ് ലോഡ് മായോ കൊണ്ടുവന്നാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് സെൻസസ് എയ്റ്റീൻ സെവൻറ്റി ടൂയിലെ ഫസ്റ്റ് സെൻസസ് മായോ കോളേജ് അജ് അജ്മീറിലെ മായോ കോളേജ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യത്തെ അദ്ദേഹത്തെ അല്ല ഒരേ ഒരു ഗവർണർ ജനറൽ അല്ലെ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരേ ഒരു ഗവർണർ ജനറൽ അദ്ദേഹത്തിനെ വധിക്കുന്നത് ഷെയർ അലി അഫ്രീദിയാണ് പോർട്ട് ബ്ലെയർ ആന നിക്കോബാറിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത്രയും കാര്യങ്ങൾ മായോനെക്കുറിച്ച് വൃത്തിയായി പഠിച്ചിരിക്കേണ്ടതാണ് അടുത്തത് ലോർഡ് റിപ്പൺ എയ്റ്റീൻ എയ്റ്റി തൊട്ട് എയ്റ്റീൻ എയ്റ്റി ഫോർ വരെയാണ് മോസ്റ്റ് ലൗഡ് ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം ആംസ് ആക്റ്റും അതുപോലെ തന്നെ വരണാകുള പ്രസ് ആക്റ്റും റിപ്പീൽ ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു ഇനി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൊണ്ടുവന്നു അതോ അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് എന്നാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നത് രണ്ട് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു പഞ്ചാബ് യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി ഫോറും അലഹാബാദ് യൂണിവേഴ്സിറ്റി എയ്റ്റീൻ എയ്റ്റി സെവനും അതുപോലെ തന്നെ ഇൽബേർട്ട് ബില്ല് കൊണ്ടുവന്നു അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ അപ്പോയിൻറ് ചെയ്തു ഇനി അടുത്ത ഗവർണർ ജനറൽ പഠിച്ചത് ലോർഡ് ഡഫ്രിൻ ആണ് എയ്റ്റീൻ എയ്റ്റി ഫോർ തൊട്ട് എയ്റ്റീൻ എയ്റ്റി എയിറ്റ് വരെ എയ്റ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റീൻ എയ്റ്റി സിക്സ് കാലഘട്ടത്തിലെ തേർഡ് ആംഗ്ലോ ബേമീസ് വാർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എയ്റ്റീൻ എയ്റ്റി ഫൈവില് ഐ എൻ സി ഫോം ചെയ്യുന്ന സമയത്ത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ മൈസ്രോയ് ആരാന്ന് ചോദിക്കുകയാണെങ്കിലും ലോർഡ് ഡഫ്രിൻ ആണ് ഇനി ലോർഡ് ഹാർഡിഞ്ച് ടു നയൻറ്റീൻ ടെന്ന് തൊട്ട് നയൻറ്റീൻ സിക്സ്റ്റീൻ വരെയാണ് നമ്മുടെ ക്യാപിറ്റൽ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയത് നയൻറ്റീൻ ലെവനിൽ മാറ്റിയത് ലോർഡ് ഹാർഡിൻജ് ടു ആണ് അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ അല്ലേ ഹിന്ദു മഹാസഭ ഫോം ചെയ്തത് മദൻ മോഹൻ മല്ലവിയാണ് അദ്ദേഹം കൊണ്ടുവന്നത് നയൻറ്റീൻ ഫിഫ്റ്റീനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തെ ഗവർണർ ജനറൽ ആരാണ് ലോർഡ് ആണ് ഇനി ലോർഡ് ചംസ്ഫോർഡ് നയൻറ്റീൻ സിക്സ്റ്റീൻ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി വൺ വരെയാണ് ഹോം റൂൾ ലീഗ് നയൻറ്റീൻ സിക്സ്റ്റീനിലെ ഹോം റൂൾ ലീഗ് മൂവ്മെന്റ്സ് നടന്നത് ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു റൗലത്ത് ആക്ട് പാസ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു ജാലിയൻ വാലാബാഗ് ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു മൊണ്ടേഗു ചാംസ്ഫോർഡ് റിഫോം നയൻറ്റീൻറ്റീനിലെ പാസ്സാക്കിയതും ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു ഇനി ലോഡ് റീഡിംഗ് നയൻറ്റീൻ ട്വൻറ്റി വൺ തൊട്ട് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് വരെയാണ് സ്വരാജ് പാർട്ടി സി ആർ ആർദാസും മോട്ടിലാൽ നെഹ്റു ഒക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്ത സ്വരാജ് പാർട്ടി ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ഫോം ചെയ്തത് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലെ ചൗരി ചൌര ഇൻസിഡൻ്റ് അല്ലേ നമ്മളൊരു പോലീസ് സ്റ്റേഷൻ കത്തിച്ച ഒരു ഇൻസിഡൻറ്റിനാണ് നമ്മൾ ചൗരി ചൗര എന്ന് പറയുന്നത് അത് നയൻറ്റീൻ ട്വൻറ്റി ടുവിൽ ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ഇനി ലോർഡ് ഇർവിൻ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ടു നയൻറ്റീൻ തേർട്ടി വൺ ആണ് അദ്ദേഹമുള്ള സമയത്തായിരുന്നു ദന്ദി മാർച്ച് നടന്നത് അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടന്നതും നയൻറ്റീൻ തേർട്ടിയിൽ അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നയൻറ്റീൻ തേർട്ടിയിൽ നടന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു തേർട്ടി വണിലെ ഗാന്ധി ഇർവിൻ ഇമ്പാക്റ്റും വളരെയധികം ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് നമുക്ക് ഒരു സെഷനും കൂടെ നമുക്ക് എടുക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് 嗯嗯